हेलो जेमी, चेची पढ़ना नी എന്തിനെ കരയുന്നത്? നിന്റെ സ്വരമൊക്കെ എന്താ വല്ലാതിരിക്കുന്നത്? എന്തു പറ്റി ജെമി? എന്നെ വേണ്ടെന്ന് എനിക്ക് പറഞ്ഞു. നീ സമാധാനമായിട്ടിരിക്കേ, എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ട്. ഇല്ല, എനിക്ക് ജീവിക്കണ്ട, മരിച്ചാ മതി. എന്നെ ശരിക്കും മനസ്സുകൊണ്ട് ഇഷ്ടമല്ലെങ്കിൽ നീ മരിച്ചാൽ അവൻ എന്താ വിചാരിക്കുന്നതെന്ന് അറിയാമോ? ഹോ, ഒഴിവായി കിട്ടിയില്ലോ എന്ന് വിചാരിക്കും. ഇനിയിപ്പോ വല്ല കേസും വന്നാലോ? അവൻ പറയും നാശത്തിന് ചാകാൻ കണ്ട ഒരു സമയം. അറിയില്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ ഉപ്പായി കൊണ്ട് സംസാരിപ്പിക്കാം. എന്നിട്ട് കല്യാണത്തിന്റെ കാര്യത്തിൽ വ്യക്തമായൊരു തീരുമാനം ഉപ്പായി കൊണ്ട് ചോദിച്ചറിയാം. ഉമ്മയും പറഞ്ഞു, നിന്നെ കെട്ടിയോണ്ട് എന്താ പ്രയോജനം, ഞങ്ങൾക്ക് കുറെ കടമൊക്കെ ഉണ്ടെന്ന്. ഓ, അവരും കൂടെ കൂടിയിട്ടാണോ? അല്ലേ, ചില ആളുകൾ അങ്ങനെയാ, പെൺവീട്ടിൽ നിന്ന് സ്വർണവും പണവും വാങ്ങിച്ച് ഒരു കാറോ വീടോ ഒക്കെ വെച്ച് അല്പം സ്റ്റാറ്റസ് ഒക്കെ ആയി തോന്നിക്കഴിയുമ്പം പിന്നെ കുറച്ചുകൂടെ പണമുള്ള പെണ്ണിനെ മാറിയെടുത്താലോ എന്ന് അവരുടെ ഒക്കെ ഒരു ആലോചന. ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ, സെൽഫ് റെസ്പെക്ട് എന്താണെന്ന് നിനക്കറിയാമോ? സാരമില്ല, ചേച്ചി കൊണ്ട് പറഞ്ഞു തരാ. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നിന്റെ ഈ ഒരു അവസ്ഥ നീ ലോകത്തെ അറിയിച്ചാല് അവനെ പിടിച്ചു കെട്ടി നിന്റെ മുമ്പിൽ കൊണ്ടേ ഇടും. നിനക്ക് അങ്ങനെ അവനെ കല്യാണം കഴിക്കണോ? നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ അവന് നീ ഇപ്പൊ എന്തെങ്കിലും നിന്റെ ജീവൻ പോയി കഴിഞ്ഞാല് അവന്റെ ഒരു രോമം പോകുന്ന ഫീലേ ഉണ്ടാവത്തുള്ളൂ. ചേച്ചി പെണ്ണേ, ഞാനൊരു രഹസ്യം പറയാം, ആരോടും പറയില്ലേ. ഓക്കെ, ആയിക്കോട്ടെ, പക്ഷേ നിന്റെ ആത്മാഭിമാനം അങ്ങനെ പണയം വെക്കാനുള്ളതാണോ? നീ അവൻ പറഞ്ഞതെല്ലാം അംഗീകരിച്ചിട്ടല്ലേ ഉള്ളൂ. നിനക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കൂടി നീ അവന് വേണ്ടിയിട്ട് അംഗീകരിച്ചു കൊടുത്തു. നിന്റെ ഒരു തീരുമാനം അവൻ എന്തെങ്കിലും ഒരു എഴുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നീ എന്നെങ്കിലും ഒരിക്കലും ഒരു റീചാർജ് ചെയ്തു തരാനായിട്ട് അവനോട് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നീ അവനോടൊരു ഡ്രസ്സ് വാങ്ങി തരാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അവൻ നിന്നെ അടിമയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അവന്റെ തീരുമാനങ്ങളെല്ലാം അവൻ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. നിന്റെ കുടുംബത്തെ വരെ അവൻ നാണം കെടുത്തി. ഇത്രയും വൈകിപ്പോയല്ലോ ജെമി, നീ അവനെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. എനിക്കൊരു കാര്യം അറിയാമോ ജെമി, ഇവിടെ യൂറോപ്പില് സ്ത്രീകളുടെ ലൈഫ് വളരെ സേഫ് ആണ്, വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. എന്നാ പോലും ഒരാളുടെ സ്വഭാവ ദൂഷ്യം അറിഞ്ഞതിനു ശേഷം ഒരു മദാമയും കൈകാലി പിടിച്ച് നിൽക്കില്ല എന്നെ ഒന്ന് കൊണ്ടുപോകണേന്ന് പറഞ്ഞു. കാരണം അവരുടെ ആത്മാഭിമാനം അതിന് സമ്മതിക്കില്ല. എന്നാലും ഇക്കു ഇങ്ങോട്ട് വന്ന് മോഹിപ്പിച്ച ജീവിതമല്ലേ ഞാൻ ചോദിച്ചത്. ജെമി, നിന്റെ ജീവിതം നിന്റേതാണ്. അത് നമുക്കൊരു ഗിഫ്റ്റ് പോലെ കിട്ടിയിരിക്കുന്ന ജീവിതമാണ്. ആ ഒരു ജീവിതം ആരുടെയും കാൽ ചുവട്ടി കൊണ്ടുപോയി ഹടിയറവ് വെക്കാനുള്ളതല്ല. അതിനകത്ത് ഇപ്പൊ എന്തൊക്കെ ചതിവ് പറ്റിയാലും എന്തൊക്കെ ക്ലേശങ്ങൾ നേരിടേണ്ടി വന്നാലും വളരെ സന്തോഷത്തോടുകൂടി മൂല്യബോധത്തോടുകൂടി ജീവിച്ചു തീർക്കാനുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു ജീവിതം എന്ന് പറയുന്നത്. നിനക്ക് സ്വന്തമായിട്ട് പലതും ചെയ്യാനുണ്ട്. നീ ആദ്യം അവിടെ നിന്ന് എണീറ്റ് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കുടിച്ചിട്ട് ആ ജനലൊക്കെ ഒന്ന് തുറന്നു നോക്കിക്കേ. അപ്പൊ നീ ഓടി കളിച്ചു നടന്ന സ്ഥലങ്ങളൊക്കെ കാണാം, നിന്റെ ഉമ്മായും വാപ്പായും ഒക്കെ അവിടെ ഇരിക്കുന്നൊക്കെ കാണാം. അങ്ങനെ മനോഹരമായിട്ടുള്ള ആ ഒരു പ്രകൃതിയും ആ ഒരു ലൈഫും എവിടെയും പോയിട്ടില്ല. പിന്നെ ഒരു കാര്യം നീ ചെയ്യേണ്ടതുണ്ട്, നീ പെട്ടെന്ന് അവനെ വിളിച്ചിട്ട് പറയുക നിന്റെ കയ്യിൽ നിന്ന് മേടിച്ച 500,000 രൂപയും അതിന്റെ പലിശയും ചേർത്തിട്ട് ഇവിടെ വെച്ചിട്ട് പോവാൻ പറയുക. എന്നിട്ട് ഈ വഴി പിന്നെ കണ്ടേക്കല്ലെന്നും കൂടെ പറയണം. അപ്പൊ അവന് നിന്നോട് ബഹുമാനമൊക്കെ തോന്നും, അവൻ വാലാട്ടി പട്ടിയെ പോലെ പുറകെ വരും. അപ്പൊ ആട്ടി പായിച്ചേക്കണം. അങ്ങനെയൊക്കെ പറയാൻ പറ്റൂ എനിക്ക്? പിന്നല്ലാതെ നിന്നെ മൈൻഡ് ചെയ്യാത്തടത്ത് നീ പുറകെ പോകരുത്. അങ്ങനെ പോയാൽ എന്ത് പറ്റൂന്ന് അറിയാമോ? കുറച്ചു കഴിയുമ്പം അവര് നിന്നെ തള്ളി അങ്ങ് താഴേക്കിടും. അത് മാത്രമല്ല, അവന് നിന്നോട് പണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു പറഞ്ഞ് അവന്റെ എല്ലാ വൃത്തികേടുകളും സഹിക്കുന്നതും
അടിമയെ പോലെ നിൽക്കുന്നതൊന്നും ആത്മാഭിമാനത്തിന് ചേരില്ല. നമുക്ക് നമ്മളോടൊരു റെസ്പെക്ട് ഉണ്ടായിരിക്കണം എപ്പോഴും. അവിടെ വിവാഹ ശേഷവും പരസ്ത്രീ ബന്ധം പുലർത്തുന്ന ഒരുപാട് ആളുകളില്ലേ, അവരുടെയൊക്കെ ഭാര്യമാരൊക്കെ നിയമം കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും ആ ലൈഫിൽ എന്താടി ഒരു സുഖം ഉള്ളത്? നീ ഇപ്പോഴും തന്നെ അവനെ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ലേ? നീ ഒരു കാര്യം മനസ്സിലാക്കുക, അവനൊരു പെണ്ണുപിടിയനാണെന്നും കോഴിയാണെന്നും ഇപ്പോഴേ നിനക്ക് തിരിച്ചറിയാൻ പറ്റി. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ടായിരുന്നെങ്കിലോ ഇതിലും പെട്ടുപോയനെ ജീവിതകാലം മൊത്തം നിന്റെ തലയിലായേനെ. അവൻ വേണ്ടിട്ടാണോ, ഇങ്ങനെ ഒരു കോഴിക്ക് വേണ്ടിട്ടാണോ നീ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞത്? ചേച്ചി പെണ്ണിനെ എനിക്ക് വിശ്വാസമാണ്. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടി വരില്ല, ചേച്ചി പെണ്ണ് എന്റെ കൂടെ ഉണ്ട്.